പാട്ട് നമ്മൾ പാടുന്നത് ആ മാത്രം പാടി ആസ്വദിച്ച് അതെല്ലാം നിർവഹിക്കുന്ന രീതിയിലാവാൻ പാടില്ല. നമ്മുടെ ചുറ്റുമുള്ള ഈ പ്ലേയേഴ്സിനെ ആസ്വദിക്കണം. അവരുടെ ആസ്വാദകരായിരിക്കും നമ്മളെ കൂടുതൽ ആ പാട്ടിനകത്ത് ആത്മാർത്ഥമായിട്ട് പല കാര്യങ്ങളും പല തലങ്ങളിലും എത്താൻ നമ്മളെ സഹായിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പലർക്കും പാടിയിട്ടുണ്ട്, പല സംഗീത വിദ്വാൻമാരും നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നാദം ജോസഫ് നയിക്കുന്ന നാദൻ രൂപത്തിൽ കലാകാരന്മാർ പാടുന്ന സമയത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ പാട്ടിനെ താലോചിക്കുകയും ഓർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം കൊണ്ടാണ് ഇതൊരു പരസ്യമെന്ന രീതിയിലല്ലാതെ തന്നെ ഞാൻ എന്റെ വാക്ക് ഇവർ വീണ്ടും പറയുന്നത്. അവരുടെ ആ പാട്ടിലുള്ള ഈ താല്പര്യം ഇതേപോലെ സൂക്ഷിക്കുകയും കാശിനു വേണ്ടിയുള്ള ആർത്തി കൂടിക്കൂടി അവസാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുകയിരിക്കും.